തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് സംബന്ധിച്ച് നൽകിയ സത്യവാങ്മൂലം തെറ്റാണെന്ന പ്രചാരണം കൊഴുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ മറുപടി പറയാനോ ബി ജെ പി നേതാക്കൾക്കാകുന്നില്ല രാജ്യത്തെ വൻകിട നിയമ കമ്പനികളുടെ നിയമോപദേശപ്രകാരം തയ്യാറാക്കിയതിനാലാണ് കോർപ്പറേറ്ററായ രാജീവ് ചന്ദ്രശേഖർ വെറും മുപ്പത്താറ് കോടിയുടെ ഉടമ മാത്രമായി മാറിയതെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ആറിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതു മുതൽ ഈ ഒളിച്ചകളി നടന്നുവെന്നാണ് ഇടതുമുന്നണി ആരോപിക്കുന്നത് രാജീവ് സ്ഥാപിച്ച വ്യാവസായിക മൂലധന നിക്ഷേപ സ്ഥാപനം ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെ ആസ്തി പതിനായിരം കോടി രൂപയാണ് രണ്ടായിരത്തി അഞ്ചിൽ രാജീവ് തുടങ്ങിയ ബി പി എൽ മൊബൈൽ കമ്പനി എസ് ആർ ഗ്രൂപ്പിന് നൽകിയത് നാലായിരത്തി നാന്നൂറ് കോടിക്കാണ് ഏഷ്യാനെറ്റ് വിനോദ ചാനൽ സ്റ്റാർ ഗ്രൂപ്പിന് വിറ്റത് ആയിരത്തി നാനൂറ് കോടിക്കാണ് ജൂപ്പിറ്ററിൻ്റെ കീഴിൽ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പബ്ലിക് ടി വി അടക്കം അൻപത്താറ് സ്ഥാപനങ്ങളുണ്ടെന്ന് കോർപ്പറേറ്റ് കാര്യ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ സമ്മതിച്ചിട്ടുണ്ട് ബിസിനസ് വിജയം വാഹനപ്രേമം തുടങ്ങി മുൻകാല അഭിമുഖങ്ങളിലെ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ തിരിഞ്ഞു കൊത്തുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ സമ്പത്തൊന്നുമില്ലാത്ത പന്നിൻ്റെ വിന്തനം അൻപത്താറ് കോടിയുള്ള ശശി തരൂരും മത്സരിക്കുമ്പോൾ താൻ അതിനിടയിലുള്ള ആളാണെന്ന് സ്ഥാപിക്കാനാണ് രാജീവിൻ്റെ ശ്രമം എണ്ണമറ്റ സമൂഹ മാധ്യമ പേജുകളിലും പത്ര ചാനൽ വഴിയും നടത്തുന്ന വ്യക്തിതല പരസ്യങ്ങൾ മാത്രം പണക്കൊഴുപ്പ് തെളിയിക്കുന്നുണ്ട് ഇൻഡലിൽ ജോലി നോക്കുമ്പോൾ സ്റ്റീവ് ജോബ്സും ബിൽഗേറ്റ്സും കാപ്പി കുടിക്കാനായി അതിലേ നടക്കുന്നത് കണ്ടുവന്ന് സമൂഹ മാധ്യമങ്ങളിൽ തള്ളിയതിനാൽ ഇപ്പോൾ ഏറലാണ് ബാംഗ്ലൂർ സ്വദേശിയായ രാജീവ് കർണാടകത്തിൽ മൂന്ന് തവണ അംഗവും കേന്ദ്രമന്ത്രിയുമായെങ്കിലും നാട്ടിലൊരു കാര്യവും ചെയ്തിട്ടില്ല കർണാടകത്തിലെ ബി ജെ പി ഘടകം എതിരായതിനാലാണ് കേരളത്തിലേക്ക് ചാടിയത് പ്രധാനമന്ത്രിയുമായാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടിയില്ലെന്ന് മന്ത്രിയായിരുന്ന സമയത്ത് പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു ഐ ടി വകുപ്പിൻ്റെ ചുമതലയുള്ള അശ്വിനി വൈഷ്ണവും രാജീവിനെ അടുപ്പിക്കാറില്ലെന്നാണ് കരകമ്പി നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി മഹിളാ കോൺഗ്രസ് നേതാവും അഭിഭാഷകുമായ അവനി ബെൻസാൽ ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആദായനികുതി പരിധിയിൽ വന്ന വരുമാനം അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണെന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജീവ് തന്നെ ഇരുപത്തെട്ട് കോടി രൂപയുടെ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ അടക്കമുള്ള പ്രധാന കമ്പനികളുടെ വിവരം രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പരാതിയിലെ ആരോപണം ബാംഗ്ലൂരിലെ വസതിയുടെ ഉടമസ്ഥതയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് അവകാശപ്പെട്ട അവാനി ബെൻസാൽ വസ്തുനികുതി രാജീവ് ചന്ദ്രശേഖർ അടച്ചതിൻ്റെ രസീതും പുറത്തുവിട്ടിട്ടുണ്ട് ഏതായാലും ഇത് കുരുക്കിലാകും രാജീവ് ചന്ദ്രശേഖരനെ പൂട്ടാൻ ഇതുമാത്രം മതി